വെൽക്കം ടു അവർ ചാനൽ സൺഷൈൻ ടോക്സ്. ഞാൻ ഷൈൻ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഒരു ചെറിയ യാത്രയിലാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ ഒരാളും കൂടി ഇന്ന് വന്നു. ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോ അങ്ങോട്ടുള്ള യാത്രയിലാണ്. എന്റെ കസിൻ ഗോകുലിന് ഒരു കുഞ്ഞ് ജനിച്ചു. അന്നേരം കുഞ്ഞിനെ കാണാൻ വേണ്ടി ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ ഇപ്പൊ അമ്മയുടെ കോൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അന്നേരം മോനാണ്. അന്നേരം മോനെ കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. സോ ഞങ്ങളിപ്പോ മാവേലിക്കരയിലായി. ഇടയ്ക്ക് കുഞ്ഞാപ്പി അങ്ങ് ഉറങ്ങിപ്പോയി. അന്നേരം ഞാൻ സൂര്യയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ഒന്ന് വാങ്ങി വണ്ടി ഒരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കി. ഇതിന്റെ ഇടയ്ക്ക് ചെറിയൊരു പനിയൊക്കെ പിടിച്ചായിരുന്നു. അന്നേരം അതിന്റെ ആ ഒരു ക്ഷീണത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് യാത്രയാണിത്. അന്നേരം ഞാൻ ആ കസിനോട് നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു. അത് കാരണമാണ് നമുക്ക് അങ്ങോട്ട് വരാൻ ഒരു വൈകൽ വരുന്നത്. അന്നേരം ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആ പനിയുടെ ആ ഒരു ക്ഷീണമൊക്കെ ഇത്തിരി ഒന്ന് മാറി. കുഞ്ഞിനെ കാണാൻ പോകുന്ന യാത്രയിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. ഏറെ ഒന്നുമല്ല, നമ്മൾ ഓരോ ദിവസവും നമ്മൾ പുനർജനിക്കുകയാണ്. ഓരോ രാത്രി കഴിഞ്ഞ് നമ്മൾ ഉണർന്നെണീക്കുമ്പോഴും നമ്മൾ ഒരു പുതിയൊരു മനുഷ്യനായിട്ടാണ് നമ്മൾ ഉറക്കമെണീക്കുന്നത്. സോ നമ്മളിപ്പോ സഞ്ജീവനി ഹോസ്പിറ്റലിന്റെ ഏതാണ്ട് അടുത്തെത്തി. ഇനി 4 മിനിറ്റ് കൂടെ ഉള്ളൂ. ഗൂഗിൾ മാപ്പില് 2 കിലോമീറ്ററാ പറയുന്നത്. അന്നേരം നമ്മൾ നമ്മുടെ തങ്കക്കുടത്തിനെ കാണാൻ വേണ്ടി ഇതാ എത്താറായി. ഇപ്പോ ഇത് വരുന്നത് വിഷയമല്ല എടാ. എന്തോ വിഷയമാ? കോപ്പിറൈറ്റ് ഒന്നും ഇല്ല. കുഴപ്പമില്ലേ? ഇല്ല. ഈ പാലം നമ്മുടെ പമ്പയാർ മുകളിലൂടെ ഉള്ള പാലമാണ്. എന്താണ് രസകരമായിട്ടുള്ള ഒരു പാലമല്ലേ? നല്ല കൺസ്ട്രക്ഷൻ അല്ലേ? നിങ്ങൾ അന്ന് ട്രിപ്പ് പോയത് ഒഴിയല്ലോ. ഇല്ല, ഏതാണ്ട് ഇതേപോലുള്ള ഒരു പാലത്തിലൂടെ അന്ന് ട്രിപ്പിനും പോയത്. ആ പാലത്തിന്റെ പേരാണ് പപ്പാലം. സോ നമ്മുടെ ഹോസ്പിറ്റലിലെത്താൻ ഇനി 1 മിനിറ്റ് കൂടെ ആണ് അവശേഷിക്കുന്നത്. ഏതാണ്ട് 400 മീറ്റർ മാത്രം സഞ്ജീവനിയിലേക്ക്. സോ നമ്മള് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കയറുവാണ്. വെയിറ്റ് ചെയ്യൂ ചേച്ചി, നമ്മളൊന്ന് എടുത്തോട്ടെ. ഡോക്ടർ രാജ്മോഹന്റെ വണ്ടി എവിടെയാ പാർക്ക് ചെയ്തേക്കുന്നത്? കുറച്ച് സാധനങ്ങൾ എടുക്കാറുണ്ടോ? എത്ര മണിക്കായിരുന്നു? കറക്റ്റ് 3:08. സോ നമ്മള് ഹോസ്പിറ്റലിലെത്തി. സഞ്ജീവനിയുടെ ആ ഒരു എൻട്രൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള പാർക്കിംഗ് ലോട്ട് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. ഇനിയും പതിയെ നമ്മൾ സഞ്ജീവനി ഹോസ്പിറ്റലിലേക്ക് കയറുവാണ്. പയ്യനൊക്കെ ഫുൾ എക്സൈറ്റഡ് ആണ് കുഞ്ഞിനെ കാണാൻ വേണ്ടി. സോ നമ്മളിപ്പോ സഞ്ജീവനി ലേബർ റൂമിന്റെ മുന്നിൽ നിന്നാണ് ഇപ്പോ വീഡിയോ ചെയ്യുന്നത്. നമ്മളിന്ന് വീഡിയോ എടുത്തപ്പോ ശരിക്കും നല്ലൊരു ഫ്ലോപ്പ് ഉണ്ടായി. അതായത് നമ്മളാണെ ഒരു ബ്ലൂടൂത്ത് മൈക്ക് പർച്ചേസ് ചെയ്തായിരുന്നു. അത് ആദ്യത്തെ ബൈക്ക് എടുത്തപ്പോ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ബൈക്ക് എടുത്തപ്പോ വീഡിയോ മാത്രമേ ഉള്ളൂ, പക്ഷെ ഓഡിയോ ഇല്ല. ഇപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മുടെ ഫോണിന്റെ മൈക്കിൽ തന്നെയാണ് ഞാൻ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്തുമാത്രം ഈ വോയിസ് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. പോയിട്ടോ? സോ നമ്മുടെ പാർക്കിംഗ് ഏരിയ തന്നെ ഉള്ള ഒരു ബദാമിന്റെ ആഴ നിന്നാണ് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷവാനായിട്ടാണ് ഞാനിപ്പോ നിൽക്കുന്നത്. കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ ഒന്ന് കിട്ടിയില്ല. കുഞ്ഞിനെ ജസ്റ്റ് ദൂരെ ഒന്ന് കാണാനും പറ്റിയില്ല. 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് ഒരു കുഞ്ഞാളെത്തിയിട്ടുണ്ട്. അന്നേരം ആ ഒരു എക്സ്പീരിയൻസ് ഫാദർ എന്ന നിലയിൽ താങ്കൾക്ക് എന്താ തോന്നുന്നത്? വളരെയധികം സന്തോഷവാനാണ് ഇന്നലെ മുതൽ. എല്ലാരും പരിചയപ്പെടുത്തിട്ടുണ്ട്. ഇയാളാണ് എനിക്ക് ആ മൈക്കിൽ പറയാനുള്ളത്.
വളരെയധികം ഹാപ്പിയാണ്. പിന്നെ അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് പറയാൻ പറ്റണില്ല. പിന്നെ രണ്ടുപേരും പുറത്തു വന്നിട്ടില്ല, ഒരാള് NICU-യിലും മറ്റേയാള് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒബ്സർവേഷൻ വാർഡിൽ കിടക്കുന്നു. അപ്പം നാളത്തേക്ക് എല്ലാവരും രണ്ടുപേരും വാർഡിലേക്കും അല്ലെങ്കിൽ റൂമിലേക്ക് വരും. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ നടത്തുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ കുഞ്ഞിനെ ആദ്യമായിട്ട് കയ്യിലോട്ട് തന്നപ്പോ ഇയാൾക്ക് എന്താ തോന്നിയത്? വളരെ ലൈറ്റ് വെയിറ്റ്. ഞാൻ എടുത്തപ്പോ തന്നെ വിചാരിച്ചു കയ്യിലുണ്ടോ അത്, പിന്നെ ഒന്ന് നോക്കി. അന്നേരം കുഞ്ഞിനെ എന്റെ കയ്യിലേക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കുഞ്ഞിപ്പോ ഒബ്സർവേഷനിലാണ്. ഓരോ ജനനവും നമുക്ക് തരുന്ന വലിയൊരു പ്രതീക്ഷയാണ്. അന്നേരം ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ ഫാമിലി മെമ്പേഴ്സ്. സോ ഈ പ്രതീക്ഷ ഞാൻ നിങ്ങളിലേക്കും കൂടെ പകരുവാണ്. ദിസ് ഇസ് ഷൈൻ ഫ്രം സൺഷൈൻ ടോക്സ്.